ഹലോ പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് എൽ പി യു പി പരീക്ഷയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഈ വരുന്ന എൽ പി യു പി പരീക്ഷ തൊട്ടടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജനുവരി ഫെബ്രുവരിയോടുകൂടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പരീക്ഷ എത്രയും വേഗം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് കഴിയുന്ന പരമാവധി വേഗത്തിൽ പാഠഭാഗങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന സിലബസ് കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ റിവിഷൻ നടത്തി അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 50, 60 ആ റേഞ്ചിലെ മാർക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ മുകളിലേക്ക് വരണം, 80 മാർക്കിൻ്റെ മുകളിലേക്ക്, 70 മേലെ എന്തായാലും കിട്ടിയാലേ നമുക്ക് റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ എത്തണം, അതിൻ്റെ പുറമെ ഈ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഫസ്റ്റിലേക്ക് വരണം, എന്നാലേ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട്, ഏത് സയൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ജി കെ ഭാഗങ്ങൾ മൊത്തമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം ഓരോ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് അതിൻ്റെ പാഠഭാഗങ്ങൾ പഠിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, നിങ്ങൾക്ക് മൈനസ് മാർക്കേ കിട്ടുള്ളൂ. പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ പരീക്ഷകൾ ചെയ്തു നോക്കണം. പരീക്ഷകൾ എന്ന് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും എത്രത്തോളം MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ അത് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ പിന്നെ ആ പാഠഭാഗങ്ങൾ ക്ലിയറായിട്ട് ഒബ്ജക്റ്റീവായിട്ടും ഡിസ്ക്രിപ്റ്റീവായിട്ടും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നിങ്ങൾ സംഘടിപ്പിച്ച് വെക്കുക. ഓരോ പാഠഭാഗങ്ങളും വിശദമായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക. നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പാഠഭാഗങ്ങൾക്ക് മാത്രമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വിസ്ഡം ഓൺലൈൻ അക്കാദമിയിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീച്ചറെ തന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ടീച്ചർ അത് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ മാത്സിന് വേറെ ടീച്ചർ, ഇംഗ്ലീഷിന് വേറെ സാറ്, അതുപോലെ തന്നെ സൈക്കോളജിക്ക് മറ്റു, പിന്നെ ഒരു അശ്വതി ടീച്ചർ, അങ്ങനെ ഓരോ ടീച്ചേഴ്സിനെയും നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാഠഭാഗങ്ങളും കൃത്യമായിട്ട് പഠിച്ച് റിവിഷൻ നടത്തി എല്ലാം പെർഫെക്റ്റായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ധൈര്യമായിട്ട് നമുക്കിരിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ബാക്കിയുള്ളത് ദൈവം ചെയ്തോളും എന്ന് വിചാരിച്ച് നിൽക്കാലോ ധൈര്യമായിട്ട്. മറ്റത് കുറച്ച് നിങ്ങൾ നോക്കുകയാണ്, കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ നോക്കി, പിന്നെ കുറച്ച് തീരെ നോക്കിയില്ല. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോയി, ഓ ഞാൻ ശരിക്ക് പഠിച്ചിട്ടില്ലല്ലോ എന്ന് അങ്ങനെ ഒരു ബേജാറോടുകൂടി നിങ്ങൾ പരീക്ഷ എഴുതു. പരീക്ഷ എഴുതിയതിന് ശേഷവും നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് 1-ോ 2-ോ മാർക്കിനായിരിക്കും റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടാവുന്നത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടാവുന്ന സമയത്ത് അന്ന് ഒരു 2 മാർക്കിനും കൂടി പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം ലെഷർ ടൈം കിട്ടും, സമയം കിട്ടും. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ള പരിപാടികളും, കുട്ടികളെ നോക്കാനുണ്ടാവും, ഭർത്താക്കന്മാരെ നോക്കാനുണ്ടാവും, ഭക്ഷണം ഉണ്ടാക്കാനുണ്ടാവും, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും എന്ന് കരുതിയിട്ട് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ പഠനത്തിന് ഒരു നിശ്ചിത സമയം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആരും തരും? ഭർത്താക്കന്മാർ തരും, കുട്ടികൾ തരും, എല്ലാവരും സഹകരിക്കും, നിങ്ങൾ അമ്മായിമ്മ തരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെ സഹകരിക്കും. എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പരീക്ഷ നേടണം, എൽ പി യു പി പരീക്ഷ നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ VHSE പരീക്ഷയിൽ നിങ്ങൾ നല്ല മുൻ റാങ്ക് കരസ്ഥമാക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളോട് സഹകരിക്കും. പക്ഷേ നിങ്ങൾ തന്നെ ഒരു ഉറപ്പില്ല, എനിക്ക് കിട്ടുമോ കിട്ടൂലേ, ഉറപ്പില്ല. അതുപോലെ തന്നെ എനിക്ക് പഠിക്കണോ വേണ്ട, ഓക്കെ ഞാൻ ടൂറ് പോകണോ വേണ്ടേ, ആ ടൂറ് പോകാം പഠിക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു, അല്ലെ സിനിമ കാണാം, വാട്സപ്പ് നോക്കാം, ഫേസ്ബുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ പല ചിന്തകളിലായിട്ട് നിങ്ങളിങ്ങനെ മനസ്സിലേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ എത്താൻ കഴിയില്ല. അത് ഞാൻ ഇന്ന് തന്നെ അടിവരയിട്ട് പറയാണ്. പക്ഷേ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണ്, നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണോ അത്രത്തോളം നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയമുള്ള 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, പിന്നെ നിങ്ങളിപ്പം പരീക്ഷ എഴുതി, നല്ല വളരെ ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പരീക്ഷ എഴുതിയതിന് ശേഷം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പെട്ടു, റാങ്ക് ലിസ്റ്റിൽ പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല, റാങ്ക് ലിസ്റ്റിൽ പെട്ടു. അപ്പോൾ അതിനുശേഷം ജോലി നിങ്ങൾക്ക് കിട്ടണോ വേണ്ടയോ എന്നുള്ളത് ദൈവം തീരുമാനിക്കും. ബാക്കിയുള്ളത് ദൈവത്തോട്, നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ ചെയ്താൽ മതി, ബാക്കിയുള്ളത് ദൈവം ചെയ്തോളും. ഓക്കെ, എന്ന് കരുതി ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ എക്സാമ്പിൾസ് ഉണ്ടാവും. കുറേ ആളുകൾ
പി എസ് സി പരീക്ഷയ്ക്ക് ട്രൈ ചെയ്ത് രണ്ടും മൂന്നും വർഷം അല്ലെങ്കിൽ നാലും അഞ്ചും വർഷം ട്രൈ ചെയ്തിട്ട് ജോലി കിട്ടാതെ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടാവും. ഈ നാട്ടിലുള്ള ആളുകൾ നിങ്ങൾക്കൊരു തീരാശാപമായിട്ട് മുന്നിൽ നിൽക്കുമായിരിക്കും. കാരണം അവർ ഡീമോട്ടിവേഷനാണ് തരുന്നത്. അപ്പം മറ്റുള്ള ആളുകൾ പറയും, ഓ ഓൻ കുറേ പഠിച്ചത് കണ്ടില്ലേ, ഓൻ കുറേ പി എസ് സി കോച്ചിങ്ങിന് പോയാൽ എന്നിട്ട് ഓന് ജോലിയുണ്ടോ എന്നൊക്കെ പറയാൻ ഓനാരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ നിങ്ങൾ തളരണ്ട. അവർ പഠിക്കുന്ന ശൈലി പഠിക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് അവർ പിന്നിലായത്. അതേപോലെ തന്നെ മനുഷ്യൻ ജനിച്ചത് മുതൽ അവൻ്റെ ഐ ക്യു ഡിഫറൻ്റ് ആണ്. ചില കുട്ടികൾ കണ്ടില്ലേ, ജനിച്ച് വീണ കുറച്ച് ഒരു വയസ്സ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ചെറുതായി സംസാരിക്കാനൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന് നടക്കുന്നു, ചില കുട്ടികൾ വൈകിട്ട് നടക്കുന്നു, ചില കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കും, ചില കുട്ടികൾ വൈകിട്ട് സംസാരിക്കും. അപ്പോൾ അതൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസാണ്. അപ്പോൾ ഇത്തരം ഡിഫറൻസ് ഈ മനുഷ്യൻ്റെ പടപ്പിൽ തന്നെ ഉണ്ടെങ്കിൽ, അപ്പം ഈ പരീക്ഷ എഴുതിയിട്ട് എല്ലാവർക്കും ഒരേപോലെയാണ് ഈ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, ഒരേപോലെയാണ് ഇതിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പക്ഷേ നമ്മുടെ പ്രയത്നം ഇനിയിപ്പോൾ കുറച്ച് സ്ലോ ആണെങ്കിലും അതുപോലെ തന്നെ ഐ ക്യു കുറവുള്ള ആളാണെങ്കിലും അയാൾക്ക് ജോലി കിട്ടില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പ്രയത്നങ്ങളാണ് മെയിനായിട്ട്. ചിലപ്പം ഒരാൾ ഒറ്റ വായന നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പം എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു 5 വായന 10 വായന വായിക്കുന്നുണ്ടാവും. ഈ ചിലപ്പോൾ ഈ 5ഓ 10ഓ വായന വായിക്കുന്ന ആൾക്കാർക്കും ജോലി കിട്ടുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വായന വായിക്കുന്ന ആൾക്കാർ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഒരു വായനയും വായിക്കാതെ പോകും. ഓ എനിക്കൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് റീഡിങ് മാത്രമേ നടത്തുള്ളൂ. മറ്റത് 10 റീഡിങ് നടത്തുന്നത് എനിക്ക് ഐ ക്യു കുറവാണ്, അല്ലെങ്കിൽ എനിക്കിത് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും വായിച്ചിട്ട് അത് മനഃപ്പാഠമാക്കി മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടായിരിക്കും പരീക്ഷ എഴുതാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മുന്നിലുള്ള മാതൃകകൾ എന്ന് പറഞ്ഞാൽ ഒക്കെ പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ഉണ്ടാവരുത്. ഓക്കെ, ഒരുപാട് കഥകൾ ഇതിൽ പറയാനുണ്ട്. ഇപ്പോൾ ഒരു ഷിഹാബ് എടവണ്ണപ്പാറ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പിന്നെ പാവപ്പെട്ട ഒരാളായിരുന്നു. അയാൾ ഓർഫണേജിൽ പഠിച്ചു. വാപ്പ ഒരു കൊട്ട വിൽപ്പനക്കാരനായിരുന്നു, മെടഞ്ഞ കൊട്ടല്ലേ, അത് വിൽക്കുന്ന ഒരാളായിരുന്നു. അയാൾ അങ്ങനെ പഠിച്ച് ഒരു ജില്ലാ കളക്ടറാണിപ്പോൾ. ഓർഫണേജിലാണ് താമസിച്ചിരുന്നത്. ഓക്കെ, എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ അയാളുടെ പ്രയത്നം കൊണ്ട് 10-20 ലിസ്റ്റിൽ അഡ്വൈസ് വന്ന ആളാണ്. ഏത് പി എസ് സി അഡ്വൈസ് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇയാൾ ഈ ഐ എ എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ നാഗാലാൻഡിലെ കളക്ടറാണ് അയാൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പറ്റുമെങ്കിൽ അത് ഒരു ഉദാഹരണം മാത്രം, ഇഷ്ടം പോലെ 100 കണക്കിന് ഉദാഹരണങ്ങൾ അങ്ങനെ ഉണ്ട്. എല്ലാം കൂടി പറയുമ്പോൾ തന്നെ ഈ വീഡിയോ മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ എപ്പോഴും ജയിച്ചവരുടെ കഥകളെ ഉണ്ടാവാൻ പാടുള്ളൂ, ജയിച്ചവരുടെ കഥകൾ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രയത്നം ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്രത്തോളം പ്രയത്നിക്കുന്നു, അവരെ നിങ്ങൾ പ്രയത്നിക്കുന്നവരെ അത് ദൈവവും സഹായിക്കും, അതുപോലെ തന്നെ പി എസ് സിയും സഹായിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ലോണം പ്രയത്നിച്ചോളി. നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ LP UP പരീക്ഷയിൽ ആദ്യത്തെ 100-ൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ വരണം. ആദ്യത്തെ 100-ൻ്റെ ഉള്ളിൽ തന്നെ വരണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നല്ലോണം പ്രയത്നിക്കുക. എൻ്റെ ഭാഗത്തുനിന്ന്, അതായത് നമ്മുടെ വിസ്ഡം ഓൺലൈൻ അക്കാദമിയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോഴും അഡ്മിഷൻ എടുക്കുന്നുണ്ട് LP UP പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനുള്ള. അത് മാസത്തിൽ 500 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ, ഫീസ് മാസത്തിൽ 500 രൂപ മാത്രമേ ഉള്ളൂ. VHSC പരീക്ഷക്കാണെങ്കിൽ മൊത്തം 6 മാസത്തേക്ക് 3000 രൂപയാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഗഡുവായിട്ട് 1500 അടക്കേണ്ടത്. ഇതിന് LP UP ആണെങ്കിൽ വെറും 500 രൂപ മാത്രമേ ഉള്ളൂ മാസത്തിലുണ്ടാവുക കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുപോലുള്ള ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ PSC അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന്, ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, അതൊരു സഹായമാവും. ഓക്കെ, താങ്ക് യു.